എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. അങ്ങനെ നമ്മൾ വീണ്ടും മറ്റൊരു ദിവസം പറവൂരിൽ തന്നെ വന്നിരിക്കുകയാണ്. വടക്കൻ പറവൂരിൽ വലിയ പഴമ്പള്ളി തുരുത്ത് എന്ന് പറഞ്ഞ് പ്രകൃതി രമണീയമായൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത് ഒരു കലാകാരനെ പരിചയപ്പെടാൻ. എന്നാൽ അദ്ദേഹത്തെ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ പ്രകൃതി ഭംഗി, ഈ പ്രദേശത്തെ ഈ പുഴയും അതുപോലെ തന്നെ മറ്റു ഭംഗിയും എല്ലാം നമുക്ക് ആസ്വദിക്കാം. ഇത്രയും ഭംഗി കാണുമ്പോൾ എനിക്ക് പാടാൻ തോന്നുന്നത് കേരളമേ കേളിയേഴും കേദാരമേ എന്നും കിളി പോലെ കുഞ്ചുന്ന മലയാളമേ. ഈ കിളികളുടെ സൗണ്ടും എല്ലാം നമുക്കൊന്ന് ആസ്വദിക്കാം, വരൂ. ഞാനിങ്ങനെ നടന്നു കാണുമായിരുന്നു, ഇഷ്ടപ്പെട്ടോ ഈ പ്ലേസ് ഒക്കെ? ഇത്ര മനോഹരമാണല്ലേ. നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ നമ്മൾ തന്നെ എപ്പോഴും ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയും വിശേഷിപ്പിക്കുകയൊക്കെ ചെയ്യണത് എത്ര സുന്ദരമാണ്. ഇപ്പോഴും കേരളത്തിൻ്റെ ഉള്ളറകളിൽ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴും കണ്ട് നമുക്കൊരിക്കലും മതി വരില്ല ഒരിക്കലും. ഇങ്ങനെ പിന്നെ കാണണമെന്ന് തോന്നും. അതാണ് എപ്പോഴും കേരളം കാണാൻ ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് വരുന്നത്. പാടുമ്പുഴകളും മോടികൂട്ടും മലരണിക്കാടും നീളെ കളകളം ഒഴുകും കാട്ടുചോലയും മാമണിമേടും നീളി വെള്ളിയരിഞ്ഞാണം പോലെ തുള്ളിത്തുളിക്കും കടലും കായലും നീലമലയും നീളെ കുളിരുളുതിങ്ങി എൻ്റെ കേരളം എന്തൊരു ഭംഗി എന്നൊക്കെ കവികൾ വെറുതെയല്ല പാടുന്നത്. ഇവിടെ ഒരു കലാകാരനുണ്ട്, സുബയ്യൻ എന്നാണ് പേര്. ജ്യോതിഷുണ്ട്. അപ്പൊ ഈ ആദ്യം നമുക്ക് രണ്ടുപേരും, ഇപ്പൊ ഒരാളെ വിളിച്ചാൽ ഒരാളെ കിട്ടും, അങ്ങനെയാണ് ഇവരാ. ആ അതായത് സോപ്പെടുത്ത ചീപ്പ് ഫ്രീ എന്ന് പറയുന്നത് പോലെ, ഇതിൽ ആരാണ് സോപ്പ് ആരാണ് ചീപ്പ് എന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരാളെ കിട്ടിയാൽ ഒരാളെ കാണാം, ഒരാളോട് ചോദിച്ചാൽ ഒരാളെ കാണാം. അദ്ദേഹം ഈ മണിച്ചേട്ടൻ്റെ കൂടെ കുറച്ച് കാലങ്ങളൊക്കെ ഇങ്ങനെ നല്ല സൗഹൃദ വലയത്തിലുണ്ടായിരുന്നാണ്. അങ്ങനെ ഒരുപാട് കലാകാരന്മാർ പിറന്ന മണ്ണാണ്. അങ്ങനെ ഈ മണ്ണിൽ നമ്മൾ രണ്ട് കലാകാരന്മാരെ പരിചയപ്പെടാനാണ് വന്നിരിക്കുന്നത്. അവരാരൊക്കെയാണ് നമുക്ക് നോക്കാം, അവരെ സ്വാഗതം ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. ഈ വരുന്നതാണ് സുബയ്യനും ജ്യോതിഷും. രണ്ടുപേരും കൂട്ടുകാരാണ്, രണ്ടുപേരും പാട്ടുകാരാണ്, പക്ഷെ രണ്ടുപേരും നാട്ടുകാരല്ല. ജ്യോതിഷ മുപ്പത്തരം സ്വദേശിയാണ് സുബയ്യൻ, പറവൂർ മുത്തമ്പലിക്കര സ്വദേശിയാണ്. ഇവരുടെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. അങ്ങനെ സാജൻ ചേട്ടൻ പരിചയപ്പെടുത്തിയ അതുല്യ പ്രതിഭകളാണ് എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഇരിക്കുന്നത്. സോ ഇവർ കട്ട കൂട്ടുകാരാണ്, പാട്ടുകാരാണ്. നമുക്കപ്പോൾ ഇവരുടെ പെർഫോമൻസിലേക്ക് കടക്കാം പ്ലീസ്. സ്റ്റാർട്ടിങ് മിന്നാമിനിയെ തന്നെ പൊളിച്ച്. മണിച്ചേട്ടൻ്റെ പാട്ടുകൾ പറയുകയാണെങ്കിൽ ജ്യോതിഷേട്ടാ സുബേട്ടാ ഒരുപാടുണ്ടല്ലേ. എന്നാലും എനിക്ക് പെട്ടെന്ന് ഇപ്പൊ മനസ്സിൽ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാൻ തോന്നുന്നത് ഓടപ്പഴമാണ്. ഒന്ന് എനിക്ക് വേണ്ടി കലക്കിട്ടോ. മണിച്ചേട്ടൻ്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്, എൻഡ്ലെസ് ആണല്ലേ. എത്ര പാടി, സത്യം പറഞ്ഞാൽ അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞ് പോയി എന്നുള്ളത് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ നിങ്ങളുടെ ഈ പെർഫോമൻസ് കാണുമ്പോൾ. ഇനിയും കാണണം, ഇനിയും കേൾക്കണം, എല്ലാവരും പ്രേക്ഷകരും വെയിറ്റിംഗ് ആണ്. നമുക്ക് പക്ഷെ ഈ സ്ഥലത്ത് ഒന്ന് മാറ്റി പിടിച്ചാലോ, വേറെ സ്ഥലത്ത് പോവാം അല്ലേ. നേരെ പടിഞ്ഞാറ് സൂര്യൻ താനേ മറയുന്ന സൂര്യൻ, ഇന്നലെ ഈ തറവാട്ടിൽ തത്തിക്കളിച്ചൊരു പൊൻ സൂര്യൻ, തെല്ലൂ തെക്കേ പുറമുറ്റത്ത് ആറടി മണ്ണിൽ ഉറങ്ങിയല്ലോ. നേരെ പടിഞ്ഞാറ് സൂര്യൻ താനേ മറയുന്ന സൂര്യൻ, ഇന്നലെ ഈ തറവാട്ടിൽ തത്തിക്കളിച്ചൊരു പൊൻ സൂര്യൻ, തെല്ലൂ തെക്കേ പുറമുറ്റത്ത് ആറടി മണ്ണിൽ ഉറങ്ങിയല്ലോ. നല്ലൊരു കർക്കിടരാവ് ഉണ്ണാതുറങ്ങുന്ന രാവ്, അന്നല്ലേ പെണ്ണ് ചിരിത വേദനയോടെ പെറ്റവനെ, തെല്ലൂതക്കേ പുറമുറ്റത്ത് ആറടി മണ്ണിൽ ഉറങ്ങിയല്ലോ. എന്തായാലും അദ്ദേഹം നമ്മൾ ഈ മണ്ണിൽ ഉറങ്ങുന്നുണ്ട് എങ്കിൽ പോലും നമ്മൾ ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴുമെല്ലാം അദ്ദേഹത്തെ ഓർക്കുകയാണ്. അതാണ് മണിയുടെ പാട്ടിൻ്റെ
ഒരു ഗുണങ്ങൾ. ആ പാട്ട് പാടുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരി അത് ഓരോ ദിവസം പാടുന്തോറും മണി നമ്മുടെ മനസ്സിലേക്ക് പിന്നെയും പിന്നെയും ജീവിക്കുക. കലാകാരന്മാർക്ക് മരണമില്ല എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇപ്പം എന്താണ് പറയണത്, ഈ പ്രദേശവും മാളയും അല്ലെങ്കിൽ ചാലക്കുടിയൊക്കെ തൊട്ടടുത്തടുത്തടുത്ത് കിടക്കുന്ന പ്രദേശമാണ്. ഇത് അതിനേക്കാൾ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഒന്നിനോടൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ അതാണോ നല്ലത് ഇതാണോ നല്ലതെന്ന് തോന്നിപ്പോ. ഇതൊക്കെ നമുക്ക് ദൈവം തന്നൽകിയ സംഭാവനയാണ്. ആ മനോഹരമായ തീരത്ത് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് വീണ്ടും നമ്മൾ സുബയ്യൻ്റെയും പാട്ടും ജ്യോതിഷിൻ്റെ കൊട്ടുമായിട്ട് വീണ്ടും യാത്ര തുടരാം. ഈ സ്ഥലം ഓക്കെ അല്ലേ? അപ്പൊ ഇത്ര നേരം നമ്മൾ ഇരുന്നൊക്കെയാണ് പെർഫോം ചെയ്തത് അല്ലെ. അപ്പൊ പ്രേക്ഷകരൊക്കെ അങ്ങ് ഇളകിയിരിക്കുന്നതാണ്. അപ്പൊ അവരെ ഒന്ന് നമുക്ക് കൂടുതൽ ഇളക്കാം അല്ലെ. നിന്നുകൊണ്ട് പെർഫോം ചെയ്യുമ്പോഴാണ് ആ ഒരു എനർജി വരുന്നത് അല്ലെ. റെഡി അല്ലേ? അപ്പൊ അങ്ങ് തുടങ്ങിക്കോളൂ. പിന്നില്ലേ എല്ലാത്തിനും. ചാലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്ദനത്തൊക്കുള്ള ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചുട്ടുള്ള മിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരി മീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. എന്തായാലും ചെണ്ട എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് കലാകാരന്മാരെയും ഇടയ്ക്ക് നമ്മൾ പരിചയപ്പെടുത്താറുണ്ട് അല്ലേ. ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു കൊറോണ കാലത്ത് ഒരുപാട് പ്രകടനങ്ങൾ കാണിക്കാൻ പറ്റാതെ വീട്ടിലിരുന്ന് പോകുന്ന അല്ലെങ്കിൽ കലാപ്രകടനങ്ങൾ പ്രിയപ്പെട്ടവർക്ക് മുമ്പിൽ സമർപ്പിക്കാൻ പറ്റാതെ പോകുന്ന അവസരങ്ങൾ അതാണ് നമ്മൾ ചെയ്യുന്നത്. എന്തായാലും ഹാൻ ചേട്ടാ, ചെണ്ട എന്നുള്ള നമ്മുടെ പേരുണ്ടല്ലോ, അത് ഇന്നാണ് കറക്റ്റ് ആയത്. ചെണ്ടകോട്ടൊക്കെ ആയിട്ട് നമ്മുടെ ജ്യോതിഷേട്ടനാണ് നമുക്ക് ഈ ഒരു വിരുന്ന് സമ്മാനിച്ചേക്കുന്നത്. അതെ അതെ, കാര്യം ചെണ്ട എന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേര്. അതിൽ ചെണ്ട കണ്ടതും ചെണ്ട കൊട്ട് കേട്ടതും ഇന്നാണ്. അപ്പൊ ഇതുപോലെ നിരവധി കലാകാരന്മാരുണ്ട്. അവരുടെ മിന്നുന്ന പ്രകടനങ്ങൾ, അവരുടെ ഒരു പാട്ടുകളും കുറച്ചു നേരമാണ് നമ്മൾ ആസ്വദിച്ചു. എന്തായാലും ഏതൊരു പരിപാടിക്കും ഒരു കലാശക്കൊട്ട് വേണം. ആ കൊട്ടിനായിട്ട് സുബയ്യനും ജ്യോതിഷും റെഡിയായി നിൽക്കുകയാണ്. ആ കലാശക്കൊട്ടിലേക്ക് നമുക്കൊന്ന് കടക്കാം. ആരാരുമാവാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ തട്ടിണി മറ്റിയ ദൈവമാണോട്ടോ വണ്ടി. നൂറിന്റെ നോട്ടിനി രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിയിടുമ്പോൾ ചിക്കർ വലിച്ചെന്റെ കയ്യിൽ നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. ആരാരുമാവാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ തട്ടിണി മറ്റിയ ദൈവമാണോട്ടോ വണ്ടി. ഡിക്കിയിൽ വച്ചത് ഓർപ്പ് ഞാൻ ഇന്നും കരഞ്ഞു പോകും. കേട്ടാലും മാറ്റാലും ജീവചരിത്രം മനസ്സിനും ആയുകില്ല, ഈ ചാലക്കുടി കരൻ ചാലക്കുടി നാട് വിട്ടെങ്കും പോകയില്ല. കേട്ടാലും മാറ്റാലും ജീവചരിത്രം മനസ്സിനും ആയുകില്ല, ഈ ചാലക്കുടി കരൻ ചാലക്കുടി നാട് വിട്ടെങ്കും പോകയില്ല. ആരാരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൽ പട്ടിണി മറ്റിയ ദൈവമാണോട്ട വണ്ടി. നൂറിന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിയിടുമ്പോ ഇക്കർ വലിച്ചന്റെ കൈയും നടവും തളർത്തിയൊരോട്ടോ വണ്ടി. ആരാരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൽ പട്ടിണി മറ്റിയ ദൈവമാണോട്ട വണ്ടി. ആരാരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൽ പട്ടിണി മറ്റിയ ദൈവമാണോട്ട വണ്ടി. ൂറിന്റെ നോട്ടിൽ അപകലില്ലാതെ നെട്ടോട്ടം ഓടിയിടുമ്പോൾ ടിക്കർ വലിച്ചന്റെ കൈ നടുവും